ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിമ്മീസ് ടേസ്റ്റി കിച്ചണിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി മുളക് ബജ്ജിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ വീഡിയോയിൽ അതിലേക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചട്നി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളതെന്ന് നോക്കാം. നമ്മുടെ മുളക് ബജ്ജി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മുളകുകൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ അത് കട്ട് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു നടുഭാഗം വരെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിലേ നമ്മുടെ മാവൊക്കെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് നമുക്ക് അടിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി വരെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഈ മുളകൊക്കെ കടിക്കുന്ന സമയത്ത് ഒരു പച്ച പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല. അത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ മുളക് ആദ്യം ഒരു നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം മുളക് ബജ്ജി തയ്യാറാക്കുകയാണെങ്കിൽ ആ മുളകിൻ്റെ ഒരു ഭാഗമൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. അതൊരു 5 മിനിറ്റ് ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം പൊരിച്ചെടുക്കുക. ആ ഒരു മെത്തേഡും എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനുള്ള ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം കടലപ്പൊടി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ വലിയ ജീരകമാണ്, ഇത് ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം, അതും 1/2 ടീസ്പൂൺ ആണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, അത് ഞാൻ 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് കാശ്മീരി ചില്ലി പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം, നല്ലോണം ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ വെള്ളം ഒരുപാട് കൂടാനൊന്നും പാടില്ല, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് എടുക്കാമെന്ന്, അതുപോലെ ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ ഒന്നും കൂടെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും. അതിനുള്ളിലുള്ള ഉള്ളിലുള്ള വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞിട്ട് വേണം നമ്മൾ പിന്നീട് മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. നമുക്ക് ഇതൊക്കെ മാവിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പൊരിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് ബജ്ജി പാകമാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ള ഒരു ചട്നി കൂടി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിട്ടുള്ളത് ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് മുളക് പൊടിയുടെ പച്ചച്ചുവ വരില്ലേ എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഉള്ളത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് വെളിച്ചെണ്ണയുടെ മുളക് പൊടിയുടെ വേറൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് ലൂസായി പോകരുത്. അത്യാവശ്യത്തിന് ഒരു കട്ടി വേണം നമ്മുടെ ഈ ചട്നിക്ക്. അപ്പോൾ നമ്മുടെ ഇവിടെ ചട്നി ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാ നമ്മുടെ മുളക് ബജ്ജിയും ചട്നിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും എത്തുന്നതുവരെ കാത്തിരിക്കുക. ബൈ ബൈ.